ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 35-ാമത്തെ ജനറൽ ബോഡി യോഗത്തിന് ബാംഗ്ലൂർ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ തുടക്കമായി. 1-ാം ദിനമായ നവംബർ 6-ന് സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് യോഗം ആരംഭിച്ചത്. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി, കർദിനാൽ മരിയോ ഗ്രെക്, കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസ്, ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. തുടർന്ന് കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസ്, ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ എന്നിവരുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനവും നടത്തപ്പെട്ടു. സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി നിർവഹിച്ചു. പ്രസ്തുത സമ്മേളനത്തിന് ഫ്രാൻസിസ് പാപ്പ ആശംസകൾ നേർന്നതായി ഉദ്ഘാടന പ്രസംഗം മധ്യ അദ്ദേഹം അറിയിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി എടുത്തു പറഞ്ഞു. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച CBCI പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ഇന്ത്യൻ സാഹചര്യത്തിൽ സിനഡാത്മകത എന്നാൽ എല്ലാ മതവിഭാഗക്കാർക്കൊപ്പവും സഞ്ചരിക്കുക എന്നതാണെന്ന് വ്യക്തമാക്കി. CBCI വൈസ് പ്രസിഡന്റ് ജോഷുവ മാർ ഇഗ്നാത്യോസ് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം വായിച്ചു. 174 പുരോഹിത ജുഡീഷ്യറി ഉൾപ്പെടെ മെത്രാൻ പദവിയിലായിരിക്കുന്ന 200 പിതാക്കന്മാരും മെത്രാൻ പദവിയിൽ നിന്ന് വിരമിച്ച 64 പിതാക്കന്മാരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും വിശദമായ വിശകലനം നടത്തുന്നതിനും സമിതി 2 വർഷത്തിലൊരിക്കൽ ജനറൽ ബോഡി മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട്. 2022 ജനറൽ ബോഡി മീറ്റിംഗ് നവംബർ 6 മുതൽ 11 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സിനഡാത്മക സഭയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രസ്തുത സമ്മേളനത്തിൽ 200 പിതാക്കന്മാർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മെത്രാൻ സമിതിയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് മുന്നോടിയായി രൂപതകളുടെ നേതൃത്വത്തിൽ ഇടവകകളിലും സംഘടനകളിലുമായി സിനഡാത്മക സഭ സംബന്ധിച്ച വിഷയത്തിൽ ചർച്ചകൾ നടത്തപ്പെട്ടിരുന്നു. പ്രസ്തുത ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുകയും അവ ക്രോഡീകരിച്ച് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയുമാണ് മെത്രാൻ സമിതിയുടെ യോഗം പ്രധാനമായും ലക്ഷ്യമിക്കുന്നത്. മെത്രാൻ സമിതിയുടെ യോഗത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുക വഴി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സമാധാനം, ആനന്ദം, ദയ, യോജിപ്പ് എന്നിവ ലോകത്തിൽ പ്രചരിപ്പിക്കാനുമുള്ള വേദിയായി പ്രസ്തുത യോഗം മാറുമെന്നും CBCI ജനറൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ പ്രസ്താവിച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.